ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് നേരിട്ട് കടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ലിഗ്രാൻഡ് കമ്പനിയുടെ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കവറടക്കം ഒരേ കോപ്പിംഗ് ആണ്, ഒരു വ്യത്യാസം ഇല്ലാതാണ് അടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫൂട്ട്ലൈറ്റിലാണ് അധികവും നമുക്ക് ഈ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് വരുന്നത്. കാരണം ഫൂട്ട്ലൈറ്റ് ഒന്നും ലിഗ്രാൻഡിൻ്റെ ഒറിജിനലിൽ അധികം കംപ്ലയിൻറ്റ് വരാറില്ല. ഫൂട്ട്ലൈറ്റ്, ഡിമ്മർ, സ്വിച്ച് പോലും ഒരു കംപ്ലയിൻറ്റ് വരാത്ത സ്വിച്ച് ആണ്. നമുക്ക് കംപ്ലയിൻറ്റ് വന്നാൽ തന്നെ അറി നേരാക്കി എടുക്കാം, അതിൻ്റെ ഉള്ളിൽ ഒക്കെ അയക്കാൻ പറ്റുന്ന സ്പെഷ്യൽ സംഭവങ്ങളാണ്. ഈ ഫൂട്ട്ലൈറ്റിൽ പറയാൻ കാരണം, ഈ ഫൂട്ട്ലൈറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കോയമ്പത്തൂരിൽ നിന്ന് റേറ്റ് കമ്മിയായിട്ട് വാങ്ങും. കോയമ്പത്തൂർ നല്ല കടകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാ കടകളും ഞാൻ പറയുന്നില്ല, പോയി നോക്കിയെടുക്കാൻ പറ്റുന്നവർക്ക് നല്ല കടയിൽ തന്നെ നമുക്ക് വലിയ വലിയ കടയിലൊന്നും ഡ്യൂപ്ലിക്കേറ്റ് വെക്കില്ല. ഈ ചെറിയ ചെറിയ കടയിലൊക്കെ ഈ ഡ്യൂപ്ലിക്കേറ്റ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങൾക്ക് കണ്ട മനസ്സിലാവില്ല, പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. പാക്കിങ്ങും കറക്റ്റൊക്കെ ഇതാണ്. ഇതാണ് നമ്മൾ ഈ കോയമ്പത്തൂരിൽ നിന്നൊക്കെ പോയി എടുക്കുമ്പോഴുള്ള ഒരു പ്രശ്നങ്ങൾ. കോയമ്പത്തൂരിൽ നിന്നൊക്കെ നിസ്സാര ലാഭത്തിന് പോയി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ വിഷയം എന്താ പറഞ്ഞു വെച്ചാൽ, ഇതിലേതാ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ, ഇതിലിപ്പോൾ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഇത് ഒറിജിനലുമാണ് കണ്ടോ. ഇത് ഒറിജിനലാണ് ഇതിൻ്റെ ഈ സാധനം കണ്ടോ. ഇതിപ്പോൾ ഒറിജിനലാണ്. നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഒന്ന് പൊളിച്ച് നോക്കാം. ഇത് ഒരു അധികം പെട്ടെന്ന് കണ്ടാലും അടക്കം നമുക്ക് മനസ്സിലാവില്ല. ഇത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് അങ്ങനെ ഉള്ളിലേക്ക് തുറന്ന് നോക്കിയാൽ അതിൻ്റെ ഒരു ഏകദേശം ഇത് അതിൻ്റെ പാക്കിംഗ് കാര്യങ്ങൾ കണ്ട്, ഇവിടെ കണ്ട് ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് കണ്ട്, ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത പോലെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കണ്ടോ ഒറിജിനൽ പക്ക ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, സ്വിച്ചിലടക്കം ഇങ്ങനെ വരുന്നുണ്ട്. ഇതിൻ്റെ കവറടക്കം കമ്പനി ഒരേ അവരെ കോപ്പി അടിച്ചിട്ടാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സ്വിച്ച് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഒറിജിനലാണ്. ഒറിജിനൽ സംഭവമാണ് ഇത്. അപ്പോൾ ഷോപ്പിൽ നിന്ന് തന്നെ ഞങ്ങൾ അധികം എടുക്കാൻ നോക്കുക. കോയമ്പത്തൂരൊക്കെ പോയി എടുക്കുമ്പോൾ ഇങ്ങനെ ചതിയിൽ പോയി പെടാൻ ചാൻസ് കൂടുതലാണ്. കോയമ്പത്തൂർ പോയി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇത് പൊട്ടിച്ച് നോക്കിയിട്ട് എടുത്താൽ മതി. ഇത് പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ഫിനിഷിംഗുള്ള സംഭവം നമുക്ക് കിട്ടും. ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ഇതാണ്ടോ ഫിനിഷിംഗ് കമ്മിയാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ ശ്രദ്ധിച്ച് കണ്ടാൽ അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ കണ്ടെങ്കിൽ അറിയണ്ടോ, തീരെ ഫിനിഷിംഗ് ഇല്ലാത്ത പോലെയാണ് ഇത്. ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഇതിപ്പോൾ കണ്ടോ, ഇത് ഞാൻ ഇത് ഒറിജിനലാണ്. ഒറിജിനൽ പക്ക ഒറിജിനലാണ്, അതായത് ലിഗ്രാൻഡ് ഒറിജിനൽ. ഇത് ഡ്യൂപ്ലിക്കേറ്റ്. ഡ്യൂപ്ലിക്കേറ്റിൽ സംഭവങ്ങളൊക്കെ കുറച്ചധികമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും സാധനം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. കാരണം കണ്ടോ ഇതിൻ്റെ ക്വാളിറ്റി കണ്ടോ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത പോലെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടൊക്കെ എടുക്കുക, സ്വിച്ചൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കുക. സ്വിച്ചിലൊന്നും നമുക്ക് ഇങ്ങനെ അധികം അറിയാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ മാത്രം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. സ്വിച്ചിലൊക്കെ നോക്കിയിട്ട് തന്നെ എടുക്കണം, അതിൽ സീരിയൽ നമ്പറൊക്കെ നോക്കിയിട്ട് ചെയ്യണം. കാരണം ഇതിൻ്റെ പാക്കിംഗ് അടക്കം അങ്ങനെയാണ് വരുന്നത്. ഡ്യൂപ്ലിക്കേറ്റിൻ്റെ പാക്കിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അപ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരും കേട്ടോ, ഇത് ഡ്യൂപ്ലിക്കേറ്റ്, ഇത് ഒറിജിനൽ കേട്ടോ. അപ്പോൾ അധികവും കേരളത്തിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുക. കോയമ്പത്തൂരൊക്കെ പോയി ചെയ്യുമ്പോൾ ഒന്ന് നോക്കിയെടുത്താൽ മതി. കോയമ്പത്തൂർ നല്ല കടകളുണ്ട്, നല്ല നല്ല ഒറിജിനൽ സാധനം കിട്ടുന്ന കടകളുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഇത് എടുത്താൽ മതി. ചെയ്യ് ഈ കൊട്ടേഷനിൽ അടിക്കുന്ന സമയത്തുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ കോയമ്പത്തൂർ നല്ല കടകളുണ്ട്. ഇത് ഒറിജിനൽ കണ്ടോ, ഒറിജിനലിൻ്റെ ക്വാളിറ്റി കണ്ടോ. ആ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി നല്ല ഫിനിഷിങ്ങിലാണ് വരുന്നത്. ഇത് അതിൻ്റെ ലോ ക്വാളിറ്റി, ഇതിൻ്റെ ഫിനിഷിംഗ് കണ്ടോ. എന്താ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇത് ബാക്ക് സൈഡ് നോക്കിയാൽ മതി ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി ഈ സാധനം കണ്ടോ, ഇതൊരു ഫിനിഷിംഗ് ഇല്ലാത്ത പോലെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ടോപ്പ് ഭാഗം നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല, കാരണം അത് അത്രയും ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ കവറടക്കം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ഒറിജിനൽ നമുക്ക് അറിയണമെങ്കിൽ ബാക്കോട്ട് ആരും ബാക്ക് അധികം നോക്കില്ല. ബാക്ക് നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ സ്ക്രൂവിൻ്റെ ഹോളും കാര്യങ്ങളൊക്കെ ഒരു ഇതിൻ്റെ ലെറ്ററൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഒറിജിനൽ എന്ന് പറയുമ്പോൾ പക്ക ഫിനിഷിംഗ് ആവും ഉണ്ടോ, പക്ക ഫിനിഷിങ്ങിലാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഒരിക്കലും ഒറിജിനൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഇത് കംപ്ലൈൻ്റ് ആയതാണ്. അതാണ് ഈ എൽ ഇ ഡി ഉള്ളിൽ പോയിക്കുണ്ടോ. ഇതിങ്ങനെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ ഏതാ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് പെട്ടെന്ന് കൃത്യമാക്കാൻ പറ്റില്ല. അങ്ങനെ തിരിച്ചറിയണമെങ്കിൽ ബാക്ക് സൈഡ് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ കോയമ്പത്തൂർ നല്ല കടകളുണ്ട്. ഞാൻ അവിടെ കോയമ്പത്തൂർ പോയി സ്വിച്ചുകളൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷേ നമുക്ക് നോക്കിയെടുക്കണം എന്ന് മാത്രം. ഇതിൽ ബാക്ക് സൈഡ് നോക്കിയിട്ട് അത് നമുക്ക് സ്വിച്ചിൽ തന്നെ നമുക്ക് സ്വിച്ച് ഇടുമ്പോൾ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഇടുമ്പോൾ വ്യത്യാസങ്ങൾ വരും. ഇവിടെ സ്വിച്ച് എൻ്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ടാണ് ഞാനിത് ഫൂട്ട്ലൈറ്റിൽ
വന്ന് ഫുഡ് ലൈറ്റിലാണ് അധികം ഡ്യൂപ്ലിക്കേറ്റ് അധികം വരുന്നത് കേട്ടോ. ഫ്രണ്ട്സ് എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക, കാരണം അറിയാത്തുള്ള ഒരുപാട് അറിയാത്ത ആൾക്കാരുണ്ടാവും ഇതിൽ. കാരണം ഈ ഈ ബ്രാൻഡ് സ്വിച്ച് ഒക്കെ അധികം എടുത്തു വരുമ്പോൾ ഇതേപോലെ അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ കോയമ്പത്തൂരൊക്കെ പോയി എടുക്കുമ്പോൾ നല്ല നല്ല ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഞാനൊക്കെ കോയമ്പത്തൂർ പോയിട്ട് എടുത്തിട്ടുണ്ട്, അവിടെ നല്ല നല്ല അടിപൊളി കടകളുണ്ട്. ചില കടകളിൽ മാത്രമേ ഇങ്ങനത്തെ സംഭവങ്ങൾ കിട്ടുള്ളൂ. പക്ഷെ അത് ഞാൻ കോയമ്പത്തൂർ പോയ കടയിലൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. കാരണം ഇതിപ്പോൾ എനിക്കൊരു പാർട്ടി കൊടുന്നപ്പോൾ കണ്ടതാണ്. ഞാൻ അവരടുത്ത് പറയുകയും ചെയ്തു, ഇത് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പക്ഷേ സ്വിച്ചും ഇതൊന്നും കുഴപ്പമില്ല, ഒക്കെ ഒറിജിനൽ സാധനമാണ്. ഈ ഫൂട്ട് ലൈറ്റ് മാത്രം മാറി വന്നിരിക്കുന്നു, എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ അതിൽ ബില്ലിൽ നല്ല റേറ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ. ഒറിജിനലിനെക്കാട്ടിലും നല്ല കമ്മിയായിട്ടാണ് ഈ ഫൂട്ട് ലൈറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ വാങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, അതേപോലെയുള്ള പ്രശ്നങ്ങളൊന്നും പോയി പെടാതിരിക്കുക. കോയമ്പത്തൂർ നല്ല നല്ല കടകളുണ്ട്, അതേപോലെ ചെറുകിട കടയിൽ പോയിട്ട് വാങ്ങരുത്, ഇതേപോലെ ചതിയിൽപ്പെടാം. അപ്പോൾ നിങ്ങളെല്ലാവരും വാങ്ങാൻ പോകുന്ന സമയത്ത് ഒരു വീട്ടുകാർ വാങ്ങാൻ പോകുന്ന സമയത്ത് ഒരു ഇലക്ട്രീഷനെ കൂട്ടിക്കൊണ്ടുപോകണം, നന്നാവും. അവർ കറക്റ്റായിട്ട് പറഞ്ഞുതരും. അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.